ഇ. ശ്രീധരൻ കഴിഞ്ഞ ദിവസമാണ് ബി ജെ പിയിലേക്ക് ചേക്കേറിയത്. ഇപ്പോ ശ്രീധരൻ ബി ജെ പിയിലേക്ക് വന്നതിന് ശേഷം ആദ്യം പണി കിട്ടാൻ പോകുന്നത് അധ്യക്ഷൻ കെ. സുരേന്ദ്രന് തന്നെയാണ്. അതായത് കുമ്മരൻ രാജശേഖരനെ വെട്ടി കെ. സുരേന്ദ്രൻ നേമത്ത് മത്സരിക്കാൻ ഏകദേശം ഇപ്പോൾ എന്റെ പേര് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിരുന്ന സന്ദർഭത്തിലാണ് ഇ. ശ്രീധരന്റെ കടന്നുവരവ്. ശ്രീധരൻ വന്നതിന് ശേഷം നേമത്ത് പൊതു ജനസ്വീകാരനായ ഒരാളെ പരിഗണിക്കാമെന്നുള്ള ബി ജെ പിയുടെ അന്വേഷണത്തിനൊടുവിൽ മിക്കവാറും ആ തീരുമാനം ചെന്ന് നിൽക്കുന്നത് ശ്രീധരന്റെ പേരിലായിരിക്കും. അപ്പോ സുരേന്ദ്രൻ ഇത്രയും കാലം കണ്ടുകൂട്ടിയ സ്വപ്നങ്ങളെല്ലാം വീണുടയാൻ പോവുകയാണ്. ഇ. ശ്രീധരൻ എന്ന വ്യക്തിത്വം കേരളത്തിൽ ഒരു പൊതു സ്വീകാരനായ വ്യക്തി എന്നാണ് ബി ജെ പി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. കേന്ദ്ര നേതൃത്വം പോലും ഇത്തരത്തിൽ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം പരിഗണിച്ചാണ് അദ്ദേഹത്തെ ബി ജെ പി പോലൊരു പാർട്ടിക്ക് കേരളത്തിൽ ഒരു സ്ഥാനമാനമുണ്ടാക്കാൻ അല്ലെങ്കിൽ കേരളത്തിൽ ഒരു ഇടമുണ്ടാക്കാനായി നിയോഗിക്കാമെന്നുള്ള തീരുമാനത്തിലേക്ക് നീങ്ങുന്നതായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. നേരത്തെ കുമ്മരൻ രാജശേഖരനെയും ഒപ്പം പല പ്രമുഖരുടെയും പേരുകൾ നിയമ മണ്ഡലത്തിലേക്ക് പരിഗണിച്ചിരുന്നതാണ്. എന്നാൽ പലർക്കും വിജയ സാധ്യതയില്ല എന്നുള്ള കാരണം കാണിച്ചാണ് ഏറ്റവും ഒടുവിൽ കെ. സുരേന്ദ്രനെ ഇവിടെ മത്സരിപ്പിക്കാൻ രംഗത്തിറക്കിയാലോ എന്നുള്ള ആലോചനയിൽ പാർട്ടി നേതൃത്വം എത്തിയത്. പാർട്ടിയെ കൂടാതെ തന്നെ ആ തീരുമാനത്തിന് കൂടുതൽ ചുക്കാൻ പിടിച്ചത് കെ. സുരേന്ദ്രൻ തന്നെയാണെന്ന് പറയേണ്ടി വരും. കാര്യം അദ്ദേഹമാണല്ലോ പാർട്ടി അധ്യക്ഷൻ, അദ്ദേഹത്തിന്റെ ബോസാണല്ലോ കേന്ദ്രമന്ത്രി വി. മുരളീധരൻ, അദ്ദേഹമാണല്ലോ നരേന്ദ്രമോദിയായിട്ടൊക്കെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന നേതാവ്. അപ്പോ അദ്ദേഹം മുഖേന ഒരു കുറുക്കു വഴിയിലൂടെ ഇത് നേടിയെടുക്കാമെന്നുള്ള സ്വപ്നമായിരുന്നു. താൻ നിയമസഭയിലേക്ക് എത്തിപ്പെടും, കാര്യം സിറ്റിംഗ് സീറ്റാണ്. ഒ. രാജഗോപാൽ ഇവിടെ മത്സരിച്ച് ജയിച്ച ബി ജെ പിക്ക് ആദ്യമായിട്ട് കേരളത്തിൽ ഒരു നിയമസഭാ സീറ്റ് നേടിയെടുത്ത ഒരു ഇടമാണ് നിയമം എന്ന് പറയുന്നത്. ആ നിയമം ഇക്കുറി നിലനിർത്താൻ സുരേന്ദ്രൻ തന്നെ വരുമെന്നായിരുന്നു ഇത്രയും നേരത്തെ ഒരു സ്വപ്നം എന്ന് പറയുന്നത്. പക്ഷേ അതിപ്പോൾ തകിടം മറിഞ്ഞിരിക്കുകയാണ്. ശ്രീധരന് കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു സ്വീകാര്യതയെ എങ്ങനെയൊക്കെ വോട്ടാക്കി മാറ്റാൻ പറ്റുമെന്നുള്ളതാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ ആലോചന. ഇപ്പോൾ കുമ്മനം രാജശേഖരനെ പോലും നിയമത്തെ പരിഗണിച്ചാൽ ചിലപ്പോൾ തോറ്റുപോകുമെന്നുള്ള ഒരു അവസ്ഥയുണ്ടായിരുന്നു. അദ്ദേഹം ഈ മണ്ഡലത്തിൽ ഈ പറയുന്ന നേതൃത്വത്തിന്റെ വാക്കുകേട്ട് പ്രചരണം ആരംഭിച്ചതാണ്. ഒരു വീടും വാടകയ്ക്ക് എടുത്ത് ഇത്രയും ദിവസം വാടകയും കൊടുത്ത് കുറച്ച് പൈസയും ചെലവാക്കി ആ മേഖലയിലൊക്കെ നടന്നത് വെറുതെയായി. ഇപ്പൊ പറയാണ് നിങ്ങൾ നിന്നാൽ ശരിയാവില്ല, നിങ്ങൾ തോറ്റുവാനാണ് സാധ്യത എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനെ അധിക്ഷേപിക്കുന്നതിന്റെ ഏറ്റവും പരമോന്നതിയിലാണ് ബി ജെ പി നിൽക്കുന്നത്. അസംതൃപ്തരുടെ ഒരു കൂടായി മാറുകയാണ്. അതായത് ഒരാളടുത്ത് ഒരു സമയത്ത് ഒരു കാര്യം പറയുക, കുറച്ച് കഴിയുമ്പോൾ മാറ്റി പറയുക. ഇത്രയും നാൾ കുമ്മനം രാജശേഖരനായിരുന്നു ഒ. രാജഗോപാലിന് ശേഷം ഏറ്റവും കൂടുതൽ ജനപിന്തുണ അല്ലെങ്കിൽ ജനസ്വീകാര്യതയുള്ള നേതാവെന്നാണ് ബി ജെ പി നേതൃത്വം പോലും വിലയിരുത്തിയിരുന്നത്. എന്നാൽ ഇന്നത്തെ സുപ്രഭാതം തൊട്ട് അത് മാറിക്കഴിഞ്ഞു. ഇപ്പോൾ അദ്ദേഹം വലിയ ജനസ്വാധീനമൊന്നുമില്ല. അദ്ദേഹം തിരുവനന്തപുരത്ത് മത്സരിച്ചപ്പോൾ തോറ്റു, വാട്ട്യൂർ കാവിൽ മത്സരിച്ചപ്പോൾ തോറ്റു. എന്തിനാണ് വെറുതെ നിയമത്തു കൂടി നിർത്തി തോൽപ്പിക്കുന്നത് എന്നുള്ളതാണ് ബി ജെ പി നേതാക്കൾ തന്നെ ചോദിക്കുന്ന ഒരു കാര്യം. ഒ. രാജഗോപാൽ പറഞ്ഞു വെച്ചൊരു വാക്കുണ്ട്. അതായത് തനിക്ക് നിയമത്ത് കിട്ടിയ സ്വീകാര്യതയൊന്നും കുമ്മനം രാജശേഖരനൊന്നും കിട്ടാൻ പോകുന്നില്ല, അത് വെറുതെ ഒരു മനപ്പായസം ഉണ്ടലാകും എന്നുള്ളതാണ് രാജഗോപാൽ പറഞ്ഞു വെച്ചത്. അതിനെ ഏറ്റുപിടിച്ചാണ് കെ. സുരേന്ദ്രൻ ഉടനടി ശരിയാണ് രാജേട്ടൻ പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്, കുമ്മനത്തെ മത്സരിപ്പിച്ചാൽ ഒട്ടും ശരിയാവില്ല, ഞാൻ തന്നെ അവിടെ മത്സരിച്ചാലേ ശരിയാകൂ എന്നുള്ള കാര്യം പറഞ്ഞു വെച്ചത്. അതിനുശേഷം സുരേന്ദ്രൻ തന്നെ അടിക്കൂടെ ഉള്ള പണിയും ആരംഭിച്ച് മത്സരിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളും തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കേരള യാത്ര ഏകദേശം ഇവിടെ എത്തുമ്പോൾ നേമത്തെ സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിക്കും, അതിനുശേഷം പ്രവർത്തനം തുടങ്ങാമെന്നൊക്കെയാണ് അദ്ദേഹം ചില നീക്കപ്പോക്കുകൾ നടത്തിവെച്ചിരുന്നത്. എല്ലാം പൊളിഞ്ഞ് പാളീസാകുന്ന സാഹചര്യമാണ്. ശ്രീധരൻ ഏറ്റവും ഒടുവിൽ അവസാന മിനിറ്റിൽ കടന്നു വന്ന് അല്ലെങ്കിൽ അവസാന ലാപ്പിൽ കടന്നു വന്ന് കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴം അടിച്ചോണ്ട് പോകാൻ പോവുകയാണ്. ഇത് വെറും ഒരു കസ്തൂരി മാമ്പഴമല്ല, ഒരുപാട് ബി ജെ പി നേതാക്കന്മാരുടെ സ്വപ്നമാണ്. അതായത് നിയമസഭയിൽ ഒരു സ്റ്റേറ്റ് കാറിലൊക്കെ യാത്ര ചെയ്യുക, ജനപ്രതിനിധിയായിട്ട് ഇരിക്കുക, കേരളം പോലൊരു സംസ്ഥാനത്ത് ബി ജെ പിയെ സംബന്ധിക്കുന്നിടത്തോളം വലിയ സ്വപ്ന തുല്യമായ കാര്യമാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം. കാര്യം ഇവിടുത്തെ ജനങ്ങൾക്ക് കുറച്ച് ചിന്താഗതി ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ജനങ്ങൾ കുറെ കൂടെ കാര്യങ്ങളെ കൃത്യമായി വിലയിരുത്തുന്നതുകൊണ്ട് ബി ജെ പി നേതാക്കന്മാർ രാജ്യത്തെമ്പാടും മോദി തരംഗമുണ്ടായിട്ട് ഇവിടെ ഒരു തരംഗം ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടായില്ല. ഇവിടെ എല്ലാവർക്കും മൂന്നാം സ്ഥാനമോ രണ്ടാം സ്ഥാനമോ കൊണ്ട് തൃപ്തിപ്പെടേണ്ട ഒരു സാഹചര്യമാണ് വന്നത്. ഇപ്പൊ തന്നെ എല്ലാവർക്കും അറിയാം രാജ്യത്ത് മോദി ഫാക്ടർ എത്രയുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന്റെ ഹൈപ്പിലല്ല, അത് താഴേക്ക് വരുന്നൊരു സന്ദർഭമാണ്. ആ ഹൈപ്പിൽ നിന്നപ്പോൾ നടക്കാത്ത കാര്യമാണ് ഇപ്പോൾ ഈ താഴേക്ക് വരുന്ന സന്ദർഭത്തിൽ നടക്കാൻ പോകുന്നു എന്ന് പറയുന്നത് വെറുതെ വെള്ളം കോരുന്നതിന് തുല്യമാണ്. എന്തായാലും സുരേന്ദ്രന് ശ്രീധരൻ വന്നുടനെ തന്നെ ഇത്തരത്തിലൊരു പണി വെച്ച് തുടങ്ങുന്നത് വലിയ കഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ്. കേന്ദ്രമന്ത്രി വി. മുരളീധരനും സംസ്ഥാനത്തെ എം എൽ എ കെ. സുരേന്ദ്രനും എന്നുള്ള രീതിയിൽ ഒരു വലിയ ദിവാസ്വപ്നമൊക്കെ കണ്ടിരുന്ന സന്ദർഭത്തിലാണ് ഈ അക്കിടി പറ്റുന്നത്. എന്തായാലും ഈ സന്ദർഭത്തിൽ ബി ജെ പിക്ക് ഇപ്പോൾ നിയമം ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ടുണ്ട്. ഇവിടുത്തെ നേതാക്കന്മാർക്കൊന്നും ജനസ്വാധീനം കുറവാണ് എന്നുള്ളതാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ തന്നെ വിലയിരുത്തൽ. ആ സാഹചര്യത്തിലാണ് പൊതു സ്വീകാര്യതയുള്ളവരെ കൊണ്ടുവന്നിട്ട് ഈ മണ്ഡലത്തിൽ നിർത്തി അവർക്ക് മറ്റ് അലിഗേഷൻ ഒന്നും ഇല്ലെങ്കിൽ വിജയിപ്പിച്ചെടുക്കാൻ വളരെ സിമ്പിളായി കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ്. സുരേന്ദ്രനെ മാറ്റി ശ്രീധരനെ പരീക്ഷിച്ചാലോ എന്നുള്ള നിഗമനത്തിലേക്ക് ബി ജെ പി നേതൃത്വത്തിന് നയിക്കുന്നത്. എന്തായാലും ശ്രീധരനെ കൊച്ചിയിൽ മത്സരിപ്പിക്കണമെന്നുള്ള ആവശ്യമാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾ ഉന്നയിക്കുന്നത്. കാര്യം അദ്ദേഹം കൊച്ചി മെട്രോ കെട്ടിയത് എറണാകുളത്താണല്ലോ, അപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ ജനപിന്തുണ എറണാകുളത്താണെന്ന് വരുത്തി തീർക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ പാലാരിവട്ടം പാലവും അദ്ദേഹം ചെയ്യുന്നത് എറണാകുളത്താണല്ലോ, അപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ ആരാധകരുള്ളതും കൂടുതൽ ജനപിന്തുണയുള്ളതും എറണാകുളത്താണ് എന്നുള്ളത് വരുത്തി തീർക്കാനാണ് നേതൃത്വത്തിന്റെ ശ്രമം. പക്ഷേ ഇവരെ മറികടന്ന് ഇവരെക്കാൾ കാഞ്ഞ ബുദ്ധിയുള്ളതാണല്ലോ ദേശീയ നേതൃത്വം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നിയമമണ്ഡലത്തിൽ നിലവിലെ നേതാക്കന്മാരെ എന്ന് നിർത്തിയിട്ട് യാതൊരു കാര്യമില്ല. പൊതു സ്വീകാര്യരായിട്ടുള്ള സ്വതന്ത്രരെ കൊണ്ടുവരിക, അവരാകുമ്പോൾ പാർട്ടിക്കുണ്ടായിരിക്കുന്ന ഡാമേജുകൾ ചിലപ്പോൾ വ്യക്തിപരമായി നികത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ വയ്ക്കുന്നതും സ്ഥാനാർത്ഥികളായിട്ട് ഏത് മണ്ഡലത്തിലായിരുന്നാലും A+ കാറ്റഗറികളിലെല്ലാം ഇത്തരത്തിൽ ഇവിടുത്തെ സജീവ നേതാക്കന്മാരെയെല്ലാം മാറ്റി നിർത്തി സമൂഹത്തിന് സ്വീകാര്യരായ പൊതു സ്വതന്ത്രരെ കണ്ടെത്തി മത്സരിപ്പിക്കാനാണ് ദേശീയ നേതൃത്വം ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിയമം ഇപ്പോഴും കെ. സുരേന്ദ്രന് മനപ്പായസമായി നിൽക്കേണ്ട ഒരു സാഹചര്യം നിലവിൽ വരുന്നത്.